നമസ്കാരം. മൗനരംഗം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സേനനും രൂപയും ഒന്നിച്ചതുപോലെ തന്റെ മക്കളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. അതിന് ആദ്യ പടിയായിട്ടാണ് സോണിയയുടെ വിവാഹം. സോണിയ മറ്റൊരു പയ്യനെ കൊണ്ട്, അതായത് അച്ചായൻ കൊണ്ടുവന്ന നല്ലൊരു ആലോചനയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും പെണ്ണുകാണലൊക്കെ ഇന്ന് നടക്കുകയാണ്. സോണിയക്കാണെങ്കിൽ വളരെ വിഷമമാണ്. കാരണം ഒന്നത് വീട്ടുകാരെ വിട്ടു പോകുന്ന എന്നുള്ളത് ഒരു വിഷമം. അത് മാത്രമല്ല, പിന്നെ തൻ്റെ കുഞ്ഞിന് എന്ത് ഇനി അങ്ങോട്ടുള്ളത്, ഈ ഒരു ആൾ സ്വീകരിക്കുമോ, അതൊരു അമ്മയുടെ എന്നുള്ളത് എപ്പോഴും ഉള്ളൊരു ആശങ്കയാണ്. തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അമ്മയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. അമ്മയ്ക്കും അച്ഛനുമായിരിക്കും ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. ഇതേസമയം അച്ഛൻ എന്ന് പറയുന്ന വിക്രം എന്ന ക്യാരക്ടറിനെ നമുക്കറിയാവുന്നതാണ്. വിക്രമിനെ സംബന്ധിച്ച് ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. ഭാനുമതി അമ്മയും പ്രകാശനും കൂടി ചേർന്ന് പറയുന്നുണ്ട്, പഴയ ആ ഒരു സമയം എന്ത് നല്ല സമയമായിരുന്നു. ഇപ്പോൾ ശരണ്യയുടെ കയ്യിലാണ് എല്ലാ ഇവരുടെ മൂന്ന് പേരുടെയും ജീവിതം എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് ചായ തിളപ്പിക്കണമെങ്കിൽ പോലും പൊടിയുടെ അളവ് നോക്കി ശരണ്യയുടെ അമ്മ എടുത്തിട്ട് കുടയാറുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ലൈഫൊക്കെ അവർ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അതുമല്ല, അത് എത്ര ഇതാണെങ്കിലും അവിടെ പോയി നിന്നാൽ അതിനൊരു അന്തസ്സ് കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ്. കാരണം ഇവിടെ ഇട്ട് മൂന്ന് പേരെ യക്ഷയമ്മയൊക്കെ വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശരണ്യം കൂടെ. എന്തായാലും ഭാനുമതി അമ്മ പറയുന്നുണ്ട്, എന്താ നീ ആ നല്ലൊരു ജീവിതം കളഞ്ഞിട്ടാണല്ലോ നീ ഇപ്പം ഇതിൻ്റെ പുറകെ വന്നത്. ആ സോണിയയുടെ കൊച്ചു, സോണിയ എന്ന് പറഞ്ഞ കൊച്ചു നല്ലൊരു കൊച്ചായിരുന്നു, നീ അതിനെ തന്നെ അങ്ങ് നന്നായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൂടായിരുന്നു എന്ന് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്. എന്നാലും വിക്രം തിരിച്ച് പറയുന്നുണ്ട്, ഞാനല്ലല്ലോ, അവളല്ലേ എന്നെ കളഞ്ഞിട്ട് പോയെന്ന്. അപ്പോൾ പ്രകാശൻ ഉൾപ്പെടെ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും അത് ആ ബന്ധം പിടിച്ച് മുമ്പോട്ട് പോകണമായിരുന്നു. എന്താ പെയിൻറ്റിങ് പണിക്കെന്നൊക്കെ പറഞ്ഞ്, പെയിൻറ്റിങ്ങൊക്കെ അറിയാമെന്ന് പറഞ്ഞ് നീ പറ്റിച്ചു. എന്നാലും നീ ആ ബന്ധം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ നീ ഇപ്പം നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരാളായിരുന്നു, കൂടെ ഞങ്ങളും എന്നൊക്കെ ഇപ്പോഴാണല്ലോ ഉപദേശങ്ങൾ ഓതി കൊടുക്കുന്നത്. കാരണം എന്താ, നമ്മൾ സുഖസൗകര്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ എത്രത്തോളം അറിയില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഇപ്പം ചെവി, കണ്ണ്, കൈ ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയത്തില്ല. അതൊക്കെ നഷ്ടപ്പെട്ടുമ്പോഴേ നമുക്ക് ആ ഒരു വാല്യൂ അറിയുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് അരികിലുള്ളപ്പോൾ നമ്മൾ ആ വില അറിയില്ല. അവർ പോയി നമുക്ക് അതിന് പകരം ഒരു നെഗറ്റീവ് പേഴ്സൺ വരുമ്പോഴാണ് നമ്മൾ അവരുടെ പോസിറ്റീവ് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ വിക്രം എന്തായാലും കണ്ടു തുടങ്ങിയപ്പോഴേക്കും താമസിച്ചു പോയി. അപ്പോൾ സോണിയയ്ക്ക് വേറെ പെണ്ണ് ആലോചന നടക്കുവാണെന്നോ കല്യാണമോ ഇതൊന്നും അറിയാതെ ഇവിടെ പ്രകാശനും ഭാനുമതി അമ്മയൊക്കെ ഉപദേശം കൊടുക്കുകയാണ്, നീ എങ്ങനെയെങ്കിലും സോണിയനെ ഒന്ന് വളച്ചെടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വിക്രം പറയുന്നുണ്ട്, അയ്യേ അതൊക്കെ നിയമപരമായി ഡിവോഴ്സ് ആയതാണ്, അതിന് പറ്റത്തില്ല, ഇവിടെ ശരണ്യ അറിഞ്ഞാൽ എന്നെ ഇനി വീണ്ടും ജയിലിൽ കൊണ്ടുവിടുന്നൊക്കെ. അപ്പോൾ ഭാനുമതി അമ്മ തിരിച്ച് പറയുന്നതാണ്, ഏയ് സോണിയയുടെ അച്ഛനും എന്താ അവർ വീട്ടുകാരൊക്കെ വിചാരിച്ചാൽ എന്ത് ജയിൽ, അവരൊക്കെ നിന്നെ സംരക്ഷിച്ചോളൂ, നീ എങ്ങനെയെങ്കിലും സോണിയെ പോയി വശത്താക്കി എങ്ങനെയെങ്കിലും ആ ഒരു ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കൊച്ചുണ്ട് അവർക്ക്, അപ്പം ആ കുഞ്ഞിനെ നീ കൊണ്ടുപോവാ നോക്ക്. അല്ലെങ്കിൽ ഇന്നൊന്നും ഇത്രയും നാളും ഉപദേശം കൊടുക്കാത്ത ടീംസാണ് ഇപ്പോൾ ഒരു ആപത്ത് പറ്റി, അതായത് അവർക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്തെത്തി നിൽക്കുമ്പോൾ, അവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ നീ പൊക്കോ പൊക്കോ മോനെ എന്ന് പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി എന്താവുന്നോ. എന്തായാലും ഇവിടെ എന്താ സേനനും രൂപയും തീരുമാനിച്ചു കഴിഞ്ഞു ഇവരുടെ വിവാഹം. ഞാൻ ഒരു വിവാഹം എന്ന് പറഞ്ഞ നല്ലൊരു ചടങ്ങിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എന്തായാലും സേനനും രൂപയും ഒന്നിച്ചതൊന്നും നമ്മുടെ എന്താ സരയും കൂട്ടരും ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സരയു ഒക്കെ ഭയങ്കര ശത്രുക്കളായിട്ടാണ് കിരണിനെ കാണുന്നത്. അതിനിടയ്ക്ക് മനോഹർ രാഹുലിനോട് ഒരു നമ്പർ ഇറക്കുന്നുണ്ട്, അതായത് സരയു എനിക്ക് ജീവനോ തുല്യം ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു, മറ്റുള്ള പെമ്പിള്ളേരെ പോലെ എന്തോ ഒരു ഇഷ്ടമൊക്കെ എനിക്ക് സരയുനോടുണ്ട്, പൈസ തന്നാലും ഞാൻ സരയുവിനെ വിട്ടിട്ട് പോകണോ വേണ്ടിയോ എന്ന് ഞാൻ ഇനി ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാഹുലിനും ഭയങ്കര ദേഷ്യപരമാണ്. പൈസ തന്നാലും നീ പോകത്തില്ല എൻ്റെ മകളെ വിട്ടിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനോഹർ വീണ്ടും ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്, എന്നുവെച്ച് നല്ല ദേഷ്യപ്പെടുത്തിയിട്ട് കഴുത്തിന് കുത്തുപിടിക്കുമ്പോൾ ഇവർ സരയുമൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ സരയുവിനോട് അങ്ങോട്ട് പറയുകയാണ്, മോളെ വിട്ടിട്ട് പോകാൻ വേണ്ടി അച്ഛൻ പറയുവാന്ന്. അത് കേൾക്കുമ്പോൾ സരയുന് ദേഷ്യം വരും, കാരണം അത്രയധികം സ്നേഹിക്കുവാണല്ലോ മനുവിനെ. സരയുവിനെ മനു എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ അച്ഛന് കുറേ നാളായിട്ട് പ്രശ്നം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയും മോളും കൂടിയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രശ്നം കൂടി വരുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഞങ്ങളെ തമ്മിൽ പിരിപ്പിക്കാൻ പറ്റത്തില്ല, ഞങ്ങളെ തമ്മിൽ പിരിപ്പിച്ചാൽ അച്ഛനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുന്ന രീതിയിൽ വരെ സരയു സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ മനു അടുത്ത ഒരു കൊളുക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്, എന്താ അച്ഛനിപ്പോൾ ആഗ്രഹം കിരണിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണം എന്നാണ്. അവനെയാണ് നിൻ്റെ എന്താ ഭർത്താവായിട്ട് അച്ഛൻ ഇപ്പോൾ സങ്കല്പിച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രാഹുൽ ഒളിപ്പിച്ച രഹസ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
എന്തായാലും സരിയോ അതോടുകൂടി പറയുന്നുണ്ട്, അയ്യേ അവനോ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അവനെ വെറുക്കുന്നത് ഞാനായിരിക്കും, എനിക്കത് പറ്റില്ല, അങ്ങനെ ഒരിക്കലും എനിക്കത് കാണാൻ പറ്റില്ല എന്നൊക്കെ സരിയോ പറയുന്നുണ്ട്. അത് കേട്ട് കൂടെ നിന്ന് സരിയുടെ അമ്മയും കൂടി പറയുന്നുണ്ട്, ശാരിയും കൂടി പറയുന്നുണ്ട്, അയ്യേ അത് പറ്റേയില്ല, അത് എനിക്കങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അത് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സരയു വീണ്ടും പറയുകയാണ്, ഞങ്ങളെ തമ്മിൽ പിരിപ്പിച്ചാൽ ഞാൻ അച്ഛൻ്റെ കൺമുമ്പിൽ തന്നെ തൂങ്ങിച്ചാകും എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശാരിയും പറയുന്നുണ്ട്, ഞാനും ചാകും, പക്ഷേ ഞാൻ ചാകുന്നതിന് മുമ്പ് നിങ്ങളെയും കൂടി കൊന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതായത് രാഹുലിൻ്റെ എല്ലാ കളികളും മനു ഇങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എല്ലാ കൊല്ലത്ത് എന്താ കൊല്ലത്ത് കൊടുത്താൽ ഇല്ലത്തും കിട്ടും, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഏതാണ്ടൊക്കെ അതുപോലെയാണ് രാഹുലിന് പണി കിട്ടിയിട്ടേ ഇരിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ എന്താ നമുക്ക് കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.